നമസ്കാരം, ഞാൻ ആദിത്യൻ പി ആർ. ഞാൻ തൃശ്ശൂർകാരനാണ്. ബ്രില്ലിയന്റിന്റെ തൃശ്ശൂർ ക്യാമ്പസിൽ K05 ബാച്ചിലാണ് ഞാൻ റിപ്പീറ്റേഴ്സ് പ്രോഗ്രാം ചെയ്തത്. അച്ഛനും അമ്മയും ഞാനും അടങ്ങുന്ന ഒരു കുടുംബമാണ് എൻ്റെത്. അച്ഛൻ എക്സർവീസ്മാൻ ആണ്, ഇപ്പൊ ബാങ്ക് എംപ്ലോയി ആണ്. അമ്മ ഇൻഷുറൻസ് അഡ്വൈസറാണ്. ഞാൻ പ്ലസ് ടു വരെ കുലപതി മുൻഷി ഭവൻ വിദ്യാമന്ദിർ എന്ന സ്കൂളിലാണ് പഠിച്ചത്. ബ്രില്ലിയന്റിൽ ഞാൻ ഒരു ഡേ സ്കോളറായാണ് ജോയിൻ ചെയ്തത്. ബ്രില്ലിയന്റിൽ ഒരു കൊല്ലം അത് വേറെ ലെവലായിരുന്നു. ബ്രില്ലിയന്റിലെ ഈസ്റ്റ് ഫോർട്ട് ക്യാമ്പസും ക്ലാസ്റൂംസും ലൈബ്രറി കാൻറ്റീൻ എല്ലാം അടിപൊളിയായിരുന്നു. ലൈബ്രറിയിൽ നമുക്ക് ആവശ്യത്തിലധികം ബുക്സ് ഉണ്ട്. ഇനി അഥവാ നമുക്ക് ആവശ്യമുള്ള ഏതെങ്കിലും ഒരു ബുക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ കോർഡിനേറ്റേഴ്സിന്റെ അടുത്ത് പറഞ്ഞാൽ അവർ തൊട്ടടുത്ത ദിവസം ആ ബുക്ക് റെഡി ചെയ്ത് തരും. ബ്രില്ലിയന്റിന്റെ 40 വർഷത്തെ ജൈത്രയാത്രയിൽ എനിക്ക് നെടുന്തൂണുകളായിട്ട് തോന്നിയത് 4 പേരാണ്. പ്രൊഫസേഴ്സ്, മെന്റേഴ്സ്, കോർഡിനേറ്റേഴ്സ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഡയറക്ടേഴ്സ്. ജോർജ് സാർ എന്ന് പറഞ്ഞാൽ അതൊരു വികാരമാണ്. എല്ലാ ആഴ്ചയും ഞങ്ങളുടെ ക്ലാസ്സിലേക്ക് വന്നിട്ട് ഞങ്ങളുടെ അടുത്ത് സംസാരിക്കും, ഞങ്ങളുടെ ബുദ്ധിമുട്ടിലെല്ലാം കേൾക്കും, എന്നിട്ട് അതിനെല്ലാം കൃത്യമായിട്ടുള്ള ആക്ഷൻസ് കൃത്യസമയത്ത് തന്നെ സാറിന്. ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ അനുജ മിസ് ആയിരുന്നു. മിസ് ഞങ്ങൾക്കൊരു കൂട്ടുകാരിയുടെ പോലെയായിരുന്നു. നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ അടുത്ത് എന്ത് കാര്യം തുറന്ന് സംസാരിക്കുന്നത് പോലെ മിസ്സിന്റെ അടുത്ത് എന്തും നമുക്ക് തുറന്നു പറയാം. അത് വളരെയധികം യൂസ്ഫുള്ളായി. കാരണം നീറ്റ് ആവാൻ 1-2 ആഴ്ച മാത്രം ബാക്കിയുള്ള സമയത്ത് ഞാൻ ആകെ ഡൗണായി. എന്റെ കോൺഫിഡൻസ് ഒക്കെ ആകെ പോയി, ആകെ അപ്സെറ്റ് ആയി. ഞാൻ ആ സമയത്ത് എന്നെ ഉയർത്താൻ എന്റെ പാരന്റ്സിനൊപ്പം തന്നെ അനുജ മിസ്സിന്റെ വാക്കുകൾ വഹിച്ച പങ്ക് വളരെ വലുതാണ്. ബ്രില്ലിയന്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യണ പ്രൊഫസേഴ്സ് ടോപ്പ് നോച്ച് ക്ലാസ്സാണ് നമുക്ക് തരിക. ഡൗട്ട് ക്ലിയറൻസിനെ പറ്റി പറഞ്ഞാണെങ്കിൽ ഒന്നും പറയാനില്ല, എല്ലാ പ്രൊഫസേഴ്സും അടിപൊളിയാണ്. തൃശ്ശൂർ സെന്ററിന്റെ കോർഡിനേറ്റർ ആൽബിൻ സാർ ആയിരുന്നു. ആൽബിൻ സാർ എപ്പോഴും നല്ല കട്ട സപ്പോർട്ടീവാണ്. നമുക്ക് എന്താവശ്യമുണ്ടെങ്കിലും സാർ ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് നമുക്കത് ചെയ്തു തരും. ഈവൺ നീറ്റ് കഴിഞ്ഞിട്ട് പോലും നമുക്ക് എനിക്ക് കുറച്ച് സംശയങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ സാറിന് ചോദിച്ചു. അപ്പോൾ പോലും സാറ് യാതൊരു ബുദ്ധിമുട്ടില്ലാണ്ട് അതിന് കൃത്യമായ റെസ്പോൺസ് തന്നു. ബ്രില്ലിയന്റിലെ എക്സാംസും അതുപോലെ അതിന്റെ സ്കെഡ്യൂളിങ്ങും എല്ലാം വളരെ സിസ്റ്റമാറ്റിക് ആണ്. അതുപോലെ എക്സാംസിലത്തെ ക്വസ്റ്റ്യൻസും എല്ലാം നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ബ്രില്ലിയന്റ് നമ്മുടെ കുട്ടികൾക്ക് ഓഫർ ചെയ്യുന്ന ഫീച്ചേഴ്സില് എനിക്ക് ഏറ്റവും ആകർഷകമായിട്ട് തോന്നിയത് ഈ ലേണിംഗ് ആപ്പ് തന്നെ. കാരണം ഡീറ്റെയിൽഡ് നോട്ട്സ്, ഷോർട്ട് നോട്ട്സ് എന്നിങ്ങനെ തുടങ്ങി പല ലെവൽസിലുള്ള ക്വസ്റ്റ്യൻസ് വരെ ഓരോ ചാപ്റ്റേഴ്സിനും ഈ ലേണിംഗ് ആപ്പിലുണ്ട്. നീറ്റ് 2024 കഴിഞ്ഞപ്പോൾ എനിക്ക് പേഴ്സണലി തോന്നിയത് NCERT ക്വസ്റ്റ്യൻസും അതുപോലെ ബ്രില്ലിയന്റ് തരുന്ന മെറ്റീരിയലിലുള്ള ക്വസ്റ്റ്യൻസും ഈ ലേണിംഗ് ആപ്പിലെ ക്വസ്റ്റ്യൻസും ഇത്രയും ചെയ്താൽ മതി. ഇറ്റ്സ് മോർ ദാൻ ഇനഫ്. കാരണം അത്രയും ക്വാളിറ്റിയിലാണ് ഓരോ ക്വസ്റ്റ്യൻസും ഫ്രെയിം ചെയ്തിരിക്കുന്നത്. അങ്ങനെ 2023-24 റിപ്പീറ്റേഴ്സ് ബാച്ചിന് ബ്രില്ലിയന്റ് ഫാമിലിയിൽ നിന്ന് യാത്രയെത്തിയത് ഒരു അടിപൊളി ഫാമിലി വന്നിട്ടാണ്. പാട്ടും ഡാൻസും അന്നത്തെ ദിവസം ഒരു ആഘോഷമായിരുന്നു. നീറ്റ് 2024 ഞാൻ നല്ലൊരു സ്കോറാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ആൻഡ് ആ സ്കോറിലേക്ക് എത്താൻ ബ്രില്ലിയന്റ് വഹിച്ച പങ്ക് വളരെ വലുതാണ്. എനിക്ക് നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്കും സാധിക്കും. ഞാൻ പൗലോ കൊയ്ലോയുടെ വാക്കുകൾ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. നമ്മളൊരു കാര്യം നേടണമെന്ന് അതിയായി ആഗ്രഹിച്ചാൽ ഈ ലോകം മുഴുവൻ നമ്മുടെ കൂടെ ഉണ്ടാവും. ആൻഡ് അതിന്റെ മുൻനിരയിൽ ബ്രില്ലിയന്റും ഉണ്ടാകും. താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്ലിയൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.